നമസ്കാരം സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോൾ രാജ്യങ്ങൾ സാമ്പത്തിക പ്രതിസന്ധിയെ നേരിടാൻ വേണ്ടി പലവിധ നടപടികൾ സ്വീകരിക്കുന്നത് നമ്മൾക്കെല്ലാവർക്കും പരിചയമുള്ള കാര്യങ്ങളാണ് പലപ്പോഴും ചിലവ് ചുരുക്കലുകൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകാറുണ്ട് ഇത്തരത്തിലുള്ള ചിലവ് ചുരുക്കലുകൾ ഉണ്ടായാലും രാജ്യത്തിൻ്റെ പ്രതിരോധ മേഖലയിൽ ഒരു കോട്ടവും തട്ടാതെ എണ്ണമാണ് സാധാരണ രാജ്യങ്ങൾ ചിലവ് ചുരുക്കലുകൾ നടപ്പിലാക്കുന്നത് അങ്ങനെയാണ് അവർ സാധാരണ ഈ സാമ്പത്തിക പ്രതിസന്ധികളെയെല്ലാം നേരിടുന്നത് എന്നാൽ ഇപ്പോഴിതാ നമ്മുടെ തൊട്ട രാജ്യമായ ശ്രീലങ്ക കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ശ്രീലങ്ക നിലവിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയെ നേരിടുന്നതിൻ്റെ ഭാഗമായിട്ട് സൈന്യത്തെ തന്നെ പിരിച്ചുവിടാനായിട്ട് ഉദ്ദേശിക്കുകയാണ് ഇപ്പോൾ സൈന്യത്തെ പിരിച്ചുവിടുക എന്ന് പറഞ്ഞാൽ സൈന്യത്തിൻ്റെ പകുതിയിലധികം പേരെ പിരിച്ചുവിട്ടുകൊണ്ട് സാമ്പത്തികം ജനങ്ങൾക്ക് ഉപകാരപ്രദമുള്ള രീതിയിലാക്കി തീർക്കാനുള്ള ശ്രമം നടത്തുകയാണ് ജനങ്ങൾക്ക് ഉപകാരം എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ ഉപകാരമല്ല കടം മീട്ടാൻ വേണ്ടിയിട്ടാണ് ശ്രീലങ്ക ഈ പണമെല്ലാം വിനിയോഗിക്കാൻ പോകുന്നത് നിലവിൽ മൂന്ന് ലക്ഷത്തി പതിനേഴായിരം പേരാണ് ശ്രീലങ്കൻ സൈന്യത്തിലുള്ളത് ഈ മൂന്ന് ലക്ഷത്തി പതിനേഴായിരം പേരിൽ നിന്ന് രണ്ട് ലക്ഷത്തി പതിനേഴായിരം പേരെയാണ് ഒഴിവാക്കാനായിട്ട് ഇപ്പോൾ ശ്രീലങ്ക ആലോചിക്കുന്നത് മാത്രമല്ല പ്രതിരോധ രംഗത്തേക്ക് കൂടുതൽ പണം മുടക്കണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലും ഇപ്പോൾ ശ്രീലങ്കൻ സർക്കാർ എത്തിയിട്ടുണ്ട് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബറോടു കൂടിയാണ് ശക്തമായ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് ശ്രീലങ്ക എത്തിച്ചേർക്കപ്പെട്ടത് അതിന്റെ കാരണം ചൈനയാണ് അവിടെ മുതൽ മുടക്കിയത് പെട്ടെന്ന് ചൈന പണം തിരിച്ചടയ്ക്കാൻ പറഞ്ഞതോടുകൂടി ശ്രീലങ്കയ്ക്ക് ഒന്നും പറ്റാത്ത സാഹചര്യം ആയിത്തീരുകയായിരുന്നു മാത്രമല്ല വിനോദസഞ്ചാരത്തെ പ്രധാനമായും ആശ്രയിക്കുന്ന ശ്രീലങ്കയ്ക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായി കാരണം കോവിഡിൽ വിനോദസഞ്ചാരികൾ എത്തിച്ചേരാത്തത് അവരുടെ സാമ്പത്തിക മേഖലയ്ക്ക് വലിയൊരു തിരിച്ചടിയായി അതോടൊപ്പം തന്നെ ചൈനയുടെ വികസന പ്രവർത്തനത്തിൻ്റെ മറവിൽ നടത്തിയ കൊള്ളയുമെല്ലാം ആയപ്പോൾ ശ്രീലങ്ക അമ്പേ തകർന്നുപോയ ഒരു സാഹചര്യം ഉണ്ടായി ഇപ്പോഴിതാ ആ തകർന്ന സാഹചര്യത്തിൽ നിന്ന് എങ്ങനെ മടങ്ങി വരാം എന്നുള്ള ഒരു ശ്രമം ശ്രീലങ്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് സൈന്യത്തെ പകുതിയിലധികമായി ചുരുക്കുവാൻ ഇപ്പോൾ ശ്രീലങ്ക ശ്രമിക്കുന്നത് ന്യൂസ് ഡെസ്ക് വോൾമർ